പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പി ഡി എഫ് നോട്ടുകൾ ചോദിച്ചുകൊണ്ടുള്ള പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ നിരവധി മെസ്സേജുകൾ ലഭിക്കാറുണ്ട്. പരീക്ഷയ്ക്കൊരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഉപയോഗിക്കേണ്ടത് പാഠപുസ്തകങ്ങൾ തന്നെയാണ്. പുസ്തകം വായിക്കുവാനുള്ള മടി കൊണ്ടാകരുത് ചെറിയ നോട്ടുകൾ ഉപയോഗിച്ച് പഠിക്കുവാൻ തീരുമാനിക്കുന്നത്. പാഠപുസ്തകത്തോടൊപ്പം നോട്ട് കൂടി ഉണ്ടെങ്കിൽ പഠനം കൂടുതൽ എളുപ്പമാകും എന്നതാണ് സത്യം. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ പൊളിറ്റിക്കൽ സയൻസ് പാഠങ്ങളുടെ പി ഡി എഫ് നോട്ടുകൾ ഇ പ്ലസ് കേരള എന്ന പേരിലുള്ള ടെലഗ്രാം ചാനലിൽ കൃത്യമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ആപ്പ് ഫോണിൽ ഇല്ലാത്തവർക്ക് നോട്ടുകൾ ലഭിക്കുന്നതിനായി ചില വെബ്സൈറ്റുകളുടെ അഡ്രസ് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പുസ്തകം വായിച്ച്, ക്ലാസ് വീഡിയോ കണ്ട്, നോട്ട് എഴുതി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നാലാമത്തെ അധ്യായത്തിലെ ഫോക്കസ് ഏരിയ പാഠഭാഗം നമുക്ക് പഠിക്കാം. എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് ഉത്തരവാദിത്തങ്ങൾ സർക്കാരിന്റെ മൂന്ന് വിഭാഗങ്ങൾക്കായി നൽകിയിരിക്കുന്നു: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുവാൻ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റിന്റെ ഒരു ശാഖയാണ് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ പ്രസിഡന്റിന് കൂടുതൽ അധികാരമുള്ള പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവും ബ്രിട്ടൻ പോലെയുള്ള മറ്റു ചില രാജ്യങ്ങൾ പാർലമെന്റിനും പ്രധാനമന്ത്രിക്കും അധികാരമുള്ള പാർലമെന്ററി ജനാധിപത്യവുമാണ് പിന്തുടരുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ളത് പാർലമെന്ററി എക്സിക്യൂട്ടീവ് ആണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ പാർലമെന്ററി എക്സിക്യൂട്ടീവ് സ്വീകരിച്ചത് എന്ന് നമുക്കിനി പരിശോധിക്കാം. ആദ്യത്തെ കാരണം, പരിചയമുള്ള ഭരണ സംവിധാനം. ബ്രിട്ടീഷ് കോളനി വാഴ്ച കാലഘട്ടത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തെ അടുത്തറിയുവാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ബ്രിട്ടനിൽ നിലവിലിരുന്നത് പാർലമെന്ററി സംവിധാനമായിരുന്നു. രണ്ടാമത്തെ കാരണം, കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തുവാനും വിമർശിക്കുവാനുമുള്ള അവസരം പാർലമെന്റിനുണ്ട്. ഇത് പാർലമെന്ററി ജനാധിപത്യത്തെ കൂടുതൽ ഉത്തരവാദിത്തബോധമുള്ളതാക്കുന്നു. മൂന്നാമത്തെ കാരണം, സ്വേച്ഛാധിപത്യം തടയുന്നു എന്നതാണ്. ഏകാധിപതി ആകുവാനുള്ള സാധ്യത പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിൽ കൂടുതലാണ്. എന്നാൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒന്നു ചേർന്ന് ഭരിക്കുന്ന പാർലമെന്ററി സംവിധാനത്തിൽ സ്വേച്ഛാധിപത്യ സാധ്യതകൾ കുറവാണ്. അടുത്തതായി ഇന്ത്യൻ എക്സിക്യൂട്ടീവിന്റെ ഘടന എന്താണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥന്മാർ എന്നിവർ ഉൾപ്പെടുന്നു. സംസ്ഥാനതലത്തിലേക്ക് വരുമ്പോൾ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥന്മാർ എന്നിവർ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 52-ാം വകുപ്പിൽ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനാണ് ഇന്ത്യൻ രാഷ്ട്രപതി. രാഷ്ട്രപതിയെ ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, ഒരു ഇലക്ട്രൽ കോളേജാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും, അതായത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും എല്ലാ സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും, അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലെയും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെയും നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഇലക്ട്രൽ കോളേജ്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുവാനുള്ള വ്യവസ്ഥകളും ഭരണഘടനയിലുണ്ട്. രാഷ്ട്രപതിയെ പുറത്താക്കുന്ന പ്രക്രിയ ഇംപീച്ച്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുവാനുള്ള അധികാരമുള്ളത് ഇന്ത്യൻ പാർലമെന്റിനാണ്. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ
ഇന്ത്യൻ രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഭരണഘടനാ ലംഘനം നടത്തിയാൽ മാത്രമാണ് രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റിന് വിധേയനാക്കുവാൻ സാധിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി നാമമാത്രമായ അധികാരമുള്ള ഭരണാധികാരിയാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് സ്വന്തമായി തീരുമാനമെടുക്കുവാൻ സാധിക്കും. രാഷ്ട്രപതി സ്വന്തമായി തീരുമാനമെടുക്കുന്ന വിഷയങ്ങളെ രാഷ്ട്രപതിയുടെ വിവേചനാധികാരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായും മൂന്ന് സാഹചര്യങ്ങളിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. ഒന്ന്, മന്ത്രിസഭ നൽകിയ ഉപദേശം രാഷ്ട്രപതിക്ക് പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാവുന്നതാണ്. മന്ത്രിസഭയ്ക്ക് മാറ്റത്തോടുകൂടിയോ അല്ലാതെയോ രാഷ്ട്രപതി നൽകിയ ഉപദേശം മടക്കി അയക്കുവാൻ കഴിയും. ഒരിക്കൽ തിരിച്ചയച്ച ഉപദേശം അതേപടി വീണ്ടും നൽകുകയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ രണ്ടാമത്തെ വിവേചനാധികാരം പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകുന്ന കാര്യത്തിൽ രാഷ്ട്രപതിക്ക് സ്വന്തമായി തീരുമാനമെടുക്കുവാൻ സാധിക്കും. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾ, മണി ബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾ അനുമതി നൽകുന്നത് തടഞ്ഞുവെക്കുവാനോ നിരസിക്കുവാനോ രാഷ്ട്രപതിക്ക് സാധിക്കും. ഈ ബില്ല് മാറ്റമൊന്നും കൂടാതെ തന്നെ വീണ്ടും പാസാക്കുകയും രാഷ്ട്രപതിക്ക് അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്താൽ ബില്ലിൽ ഒപ്പിടാൻ രാഷ്ട്രപതി നിർബന്ധിതനാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ട്. ബില്ലുകൾ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കേണ്ട സമയപരിധിയെപ്പറ്റി ഭരണഘടന പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഏത് ബില്ലും തീരുമാനമെടുക്കാതെ എത്ര നാൾ വേണമെങ്കിലും കൈവശം വയ്ക്കുവാൻ രാഷ്ട്രപതിക്ക് കഴിയും. ഇതിനെ രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മൂന്നാമത്തെ വിവേചനാധികാരം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. തൂക്ക് പാർലമെന്റുകളിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുവാൻ രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിക്കുവാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോൾ പ്രസിഡന്റിന് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ നിയമിക്കാം. അടുത്തതായി ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗം ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ അധികാരങ്ങളുമാണ്. ഇന്ത്യൻ സർക്കാരിന്റെ യഥാർത്ഥ തലവനാണ് പ്രധാനമന്ത്രി. ഇന്ത്യൻ ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രവും പ്രധാനമന്ത്രി തന്നെയാണ്. ലോക്സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നത്. പ്രധാനമന്ത്രിയുടെ കാലാവധി 5 വർഷമാണ്. എന്നാൽ ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാജിവെച്ച് പിന്മാറേണ്ടതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദ ലിഞ്ച്പിൻ ഓഫ് ഗവൺമെന്റ് എന്നാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഇതിലൂടെ അദ്ദേഹം അർത്ഥമാക്കിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ആണെന്നാണ്. ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ പങ്ക് എന്താണെന്ന് നമ്മൾക്കിനി പരിശോധിക്കാം. മന്ത്രിസഭയിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായും പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. പ്രധാനമന്ത്രിയില്ലാതെ മന്ത്രിസഭ നിലനിൽക്കില്ല. പ്രധാനമന്ത്രി രാജിവെച്ചാൽ മന്ത്രിസഭ മുഴുവൻ രാജിവെച്ചു എന്നാണ് അർത്ഥം. ഈ അധ്യായത്തിൽ അവസാനമായി വിവരിക്കുന്നത് ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. പരിശീലനം ലഭിച്ചവരും പ്രഗത്ഭരുമായ ഉദ്യോഗസ്ഥന്മാരാണ് ബ്യൂറോക്രസിയിലുള്ളത്. വിരമിക്കൽ പ്രായം വരെ ഇവർക്ക് അധികാരത്തിൽ തുടരാം. അതിനാൽ ബ്യൂറോക്രസിയെ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് വിശേഷിപ്പിക്കുന്നു. മന്ത്രിമാരെ നയങ്ങൾ രൂപീകരിക്കുവാനും നടപ്പിലാക്കുവാനും സഹായിക്കുന്നത് ബ്യൂറോക്രസിയാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവകാശം ഉദ്യോഗസ്ഥന്മാർക്കില്ല. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളും നടത്തുന്ന മത്സര പരീക്ഷകളിൽ മികച്ച മാർക്ക് വാങ്ങുന്നവരാണ്
ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സാമൂഹികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന SC ST മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ഒരു നിശ്ചിത ശതമാനം തൊഴിലവസരങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഘടന എന്താണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. ഇന്ത്യൻ സിവിൽ സർവീസിനെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നീ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ സർവീസാണ് ഓൾ ഇന്ത്യ സർവീസസ് അഥവാ അഖിലേന്ത്യാ സർവീസ്. കേന്ദ്ര സർക്കാരിന് വേണ്ടിയും സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടിയും സേവനം ചെയ്യുവാൻ അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കും. നിലവിൽ മൂന്ന് അഖിലേന്ത്യാ സർവീസുകളാണുള്ളത്. ഒന്ന് IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, രണ്ട് IPS ഇന്ത്യൻ പോലീസ് സർവീസ്, മൂന്ന് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. രണ്ടാമത്തെ വിഭാഗം സെൻട്രൽ സർവീസാണ്, കേന്ദ്ര സർവീസ്. ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർക്കാരിന് കീഴിൽ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കേന്ദ്ര സർവീസിന് ഉദാഹരണമായി നമ്മുടെ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ കസ്റ്റംസ് സർവീസുമാണ്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് തുടങ്ങിയവയാണ് മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്ര സർവീസുകൾ. മൂന്നാമത്തെ വിഭാഗമാണ് സംസ്ഥാന സർവീസ്. സംസ്ഥാന സർവീസിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ മാത്രമാണ് സേവനം ചെയ്യുന്നത്. ഡെപ്യൂട്ടി കലക്ടർ, സെയിൽ ടാക്സ് ഓഫീസർ തുടങ്ങിയവ സംസ്ഥാന സർവീസിന് ഉദാഹരണങ്ങളാണ്. അടുത്തതായി ബ്യൂറോക്രസിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ജനങ്ങൾ സമീപിക്കുവാൻ മടിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി ഉദ്യോഗസ്ഥന്മാർ മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. അമിതമായ രാഷ്ട്രീയ ഇടപെടലുകൾ ബ്യൂറോക്രസിയുടെ കാര്യക്ഷമതയെ സാരമായി ബാധിക്കുന്നുവെന്നും പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ഉപകരണങ്ങളായി മാറുന്നുവെന്നും മറ്റൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്കിടയിലെ വ്യാപകമായ അഴിമതിയും ബ്യൂറോക്രസിയുടെ മേൽ ഒരു കറുത്ത പാടായി നിലനിൽക്കുന്നു. പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചത്. ഇന്ത്യൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചുവെന്ന് കരുതുന്നു. അടുത്ത അധ്യായമായ ലെജിസ്ലേച്ചർ നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.